എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഏഴാം ക്ലാസ് കണക്കിലെ ന്യൂനസംഖ്യകൾ, നെഗറ്റീവ് നമ്പേഴ്സ്. സംഖ്യാരേഖ, നമ്പർ ലൈൻ. നിങ്ങളെല്ലാവരും നമ്പർ ലൈൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ പൂജ്യത്തിന് വലത്തോട്ടുള്ള സംഖ്യകൾ, അതായത് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ഇതൊക്കെയാണ് പോസിറ്റീവ് നമ്പേഴ്സ് അഥവാ അധിസംഖ്യകൾ. ഇനി ഇതൊക്കെ പൂജ്യത്തേക്കാൾ കൂടിയ നമ്പേഴ്സാണ്. ഇനി പൂജ്യത്തേക്കാൾ കുറഞ്ഞ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ എന്ന് വിളിക്കും. ന്യൂനസംഖ്യകളെ കാണിക്കാൻ നമ്മൾ മൈനസ് സൈൻ അഥവാ ന്യൂനചിഹ്നം ഇടും. അതാണ് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ എന്നൊക്കെ എഴുതുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പൂജ്യം ഒരു അധിസംഖ്യയാണോ അതോ ന്യൂനസംഖ്യയാണോ? ഉത്തരം എന്തെന്നാൽ, പൂജ്യം രണ്ടുമല്ല, അധിസംഖ്യയുമല്ല, ന്യൂനസംഖ്യയുമല്ല. ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഒരു പരീക്ഷയിൽ 20 ചോദ്യങ്ങളുണ്ട്. ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്ക് ലഭിക്കും. ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് കുറയ്ക്കും. ഈ പരീക്ഷയിൽ 6 ഉത്തരങ്ങൾ ശരിയും 14 ഉത്തരങ്ങൾ തെറ്റും ആയ ഒരാൾക്ക് എത്ര മാർക്കാണ് ലഭിക്കുക? ശരി ഉത്തരങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എത്രയായിരിക്കും? 6 × 2. 6 × 2 എന്നത് 12. ഇനി തെറ്റുത്തരങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കോ? ഓരോ ചോദ്യത്തിനും ഓരോ തെറ്റുത്തരത്തിനും ഓരോ മാർക്കാണ് കുറയ്ക്കുക. അപ്പോൾ 14 തെറ്റുത്തരങ്ങൾക്ക് 14 × 1, അതായത് 14 മാർക്ക് കുറയ്ക്കണം. അപ്പോൾ ആകെ ലഭിക്കുന്ന മാർക്ക് കണ്ടുപിടിക്കാൻ 12ൽ നിന്നും 14 കുറയ്ക്കണം. 12 − 14. ഇനി 14നെ നമുക്ക് 12 + 2 എന്ന് എഴുതാം. അപ്പോൾ 12 − 12 + 2, അതായത് 12 − 12 − 2. 12 − 12 എന്നത് 0 ആണല്ലോ. അപ്പോൾ 0 − 2 എന്നതിനെ നമ്മൾ −2 എന്നെഴുതും. അപ്പോൾ ഇയാൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്നത് −2. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. 20 − 31. 31നെ 20 + 11 എന്ന് എഴുതാമെന്നുണ്ട്. 20 − 20 − 11 എന്ന് ഇതിനെ എഴുതാം. 20 − 20 എന്നത് 0 ആണ്, ബാക്കി −11, അതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചെയ്തു നോക്കാം. 20 − 31, ഇതിനെ നമുക്ക് −31 − 20 എന്നെഴുതാം. അതായത് ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയെ കുറയ്ക്കുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് ഒരു ന്യൂനചിഹ്നം ഇട്ടാൽ മതി. ഇപ്പോൾ 31 − 20 എത്രയാണ്? 11. അപ്പോൾ −11 എന്ന് ഉത്തരം വരും. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. 19 − 56, ഇതിനെ നമുക്ക് −56 − 19, അതായത് −37. −15 + 27, ഇതിനെ നമുക്ക് 27 ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ 27 − 15 എന്ന് എഴുതാം, അതായത് 12. −50 − 27, ഇതിനെ നമുക്ക് −15 + 27 എന്ന് എഴുതാം, അതായത് −42 − 42. 100 − 19 + 5 − 180, ഇതിനെ നമുക്ക് 100 − 19 എന്നത് 81, 81 + 5 − 180 എന്ന് എഴുതാം. ഇനി 81 + 5 എന്ന് പറയുന്നത് 86, 86 − 180 എന്ന് പറയുന്നത് −94, അതായത് 180ൽ നിന്നും 86 കുറച്ചിട്ട് −5 ഇട്ടാൽ മതി. വേഗത്തിൻ്റെ ഗണിതം, സ്പീഡ് മാത്ത്. നമുക്കിനി ഒരു ഉദാഹരണം നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും
തൊണ്ണൂറ്റിയെട്ട് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ നേരെ മുകളിലേക്ക് എറിഞ്ഞ ഒരു വസ്തുവിൻ്റെ വേഗം 12 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായിരിക്കും? നമുക്ക് തന്നിട്ടുണ്ട് നേരെ മുകളിലേക്ക് എറിഞ്ഞ ഒരു വസ്തുവിൻ്റെ വേഗം 1 സെക്കൻഡിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ കുറയും. അപ്പോൾ ഇതിൻ്റെ വേഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 സെക്കൻഡിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് കുറയുക. അപ്പോൾ 12 സെക്കൻഡ് കഴിയുമ്പോൾ 9.8 × 12 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കുമല്ലോ കുറയുന്നത്. അതായത് 98 നിന്നും 9.8 × 12 എന്നത് കുറച്ചാൽ മതി. ഇത് എളുപ്പത്തിൽ നമുക്ക് 98നെ നമുക്ക് 9.8 × 10 എന്ന് എഴുതാം. അപ്പോൾ ഇത് 9.8 × 10 മൈനസ് 9.8 × 12, അതായത് 9.8 × 10 മൈനസ് 12, അതായത് 9.8 × −2 സമം −19.6 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ ന്യൂനചിഹ്നത്തിൻ്റെ അർത്ഥം എന്താണ്? −19.6 മീറ്റർ പെർ സെക്കൻഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വസ്തു നമ്മൾ മുകളിലേക്ക് എറിഞ്ഞത് +98 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ്. ഇത് 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ ഇതിൻ്റെ വേഗം ഓരോ സെക്കൻഡിലും കുറയുകയും ചെയ്യും. അതായത് ഈ +98 എന്നുള്ളത് കുറെ സമയം കഴിയുമ്പോൾ കുറഞ്ഞ് 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 ഒരു ഘട്ടത്തിൽ 0 മീറ്റർ പെർ സെക്കൻഡ് എന്നാവും. കൃത്യമായി പറഞ്ഞാൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ വേഗം 98 − 9.8 × 10, അതായത് 98 − 98, അതായത് 0 മീറ്റർ പെർ സെക്കൻഡ് ആവും. അതായത് 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ വേഗം 0 ആവും. എന്നുവെച്ചാൽ മുകളിലേക്കുള്ള ഈ വസ്തുവിൻ്റെ ചലനം നിൽക്കും. ഇനി 10 സെക്കൻഡ് കഴിഞ്ഞാലും ഈ വസ്തു താഴേക്ക് വരാൻ തുടങ്ങും. താഴേക്ക് വരുന്ന വസ്തുവിൻ്റെ വേഗം നമ്മൾ എങ്ങനെ കാണിക്കും? അതിനാണ് നമ്മൾ ഈ മൈനസ് സൈൻ ഇടുന്നത്. അതായത് മുകളിലേക്ക് പോയ ഒരു വസ്തു വേഗം കുറഞ്ഞു കുറഞ്ഞ് 0 ആയി താഴേക്ക് വരുമ്പോൾ നമ്മൾ ന്യൂനചിഹ്നമിടും. അപ്പോൾ ഇവിടെ നമുക്ക് −19.6 എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം 12 സെക്കൻഡ് കഴിയുമ്പോൾ ഈ വസ്തുവിൻ്റെ വേഗം താഴേക്ക് 19.6 മീറ്റർ പെർ സെക്കൻഡ് എന്നതായിരിക്കും. സംഗ്രഹം, സമ്മറി. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ന്യൂനസംഖ്യകളെക്കുറിച്ചും ന്യൂനസംഖ്യകളുടെ പ്രസക്തിയെക്കുറിച്ചും നമ്മൾ ഇന്ന് പഠിച്ചു. ഇംഗ്ലീഷ് പദങ്ങൾ. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് പദങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. താൽക്കാലികം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ടെമ്പററി, TEMPORARY. ദിസ് ഈസ് ടെമ്പററി എന്ന് പറഞ്ഞാൽ ഇത് താൽക്കാലികമാണ്. ഇനി മറ്റൊരു ഇംഗ്ലീഷ് വാക്ക് നോക്കാം. നൽകുക എന്നതിൻ്റെ ഇംഗ്ലീഷ് പദമാണ് പ്രൊവൈഡ്, PROVIDE. പ്രൊവൈഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയ പാഠങ്ങൾ പഠിക്കുന്ന വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.